നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബി ജെ പി പ്രതിഷേധ ധർമ്മം നടത്തി. സെന്റ് ജോസഫ് കോളേജിൽ ഓണാഘോഷം നടന്നു. ജെ എസ് എസ് ഇരിഞ്ഞാലക്കുട പ്രവർത്തക കൺവെൻഷൻ നടന്നു. വാർത്തകൾ വിശദമായി. വേളൂക്കര പഞ്ചായത്തിൽ അഴിമതിയും ദുർഭരണവും നടക്കുന്നുവെന്നാരോപിച്ച് ഭരണസമിതിക്കെതിരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഇ മുരളീധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി കെ കുട്ടി, ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, കെ ആർ രാജേഷ്, വി എൻ ഉണ്ണികൃഷ്ണൻ, പത്മാവതി സന്തോഷ്, എ ഐ വാസുദേവൻ, ഉണ്ണികൃഷ്ണൻ മണപ്പറമ്പിൽ, ശിവൻ ഉണ്ണി, അഖിലേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാം. ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളെ ഈ കുടുംബശ്രീയിൽ നിന്നും എടുത്തിട്ടുള്ള ലോൺ അതിന്റെ ആധാരങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കോ? അടച്ച ലോൺ ഇവിടുത്തെ ആൾക്കാർ കുടുംബശ്രീയുടെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് അടച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ആ പൈസ അടച്ചു കഴിഞ്ഞിട്ടും ആധാരം തിരിച്ചു കിട്ടാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ വിളൂക്കര പഞ്ചായത്ത്. പാവപ്പെട്ട അമ്മമാർ അറിയുന്നുണ്ടാവില്ല, നിങ്ങൾ കൃത്യമായി പൈസ അടയ്ക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഈ കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ള അമ്മമാരെ ഇന്ന് തന്നെ നിങ്ങളുടെ രേഖകൾ പരിശോധിക്കണം. ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസ് ഓണസന്ദേശം നൽകി. ആഘോഷങ്ങളുടെ ഭാഗമായി അധ്യാപകരും വിദ്യാർത്ഥികൾക്കുമായി വിവിധ വിനോദ മത്സരങ്ങളും ഓണസദ്യയും സംഘടിപ്പിച്ചു. ജനാധിപത്യ സംരക്ഷണ സമിതി ഇരിഞ്ഞാലക്കുട പ്രവർത്തക കൺവെൻഷൻ ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ചേർന്നു. ജില്ലാ സെക്രട്ടറി കെ എ ജേക്കബ് യോഗം ഉദ്ഘാടനം ചെയ്തു. പി എ യൂസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പി കെ സഹീർ, സബ്പ്രസിഡന്റ് പി കെ സഹീർ, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ പി വി ശിവരാമൻ, പി എം അഷ്റഫ്, മണ്ഡലം സെക്രട്ടറി പി എം ദാമോദരൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.